ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അന്തരം ക്രിയേഷൻസ്. നമ്മളിന്ന് ക്രോഷ് ചെയ്ത് ഒരു ബ്രേസ്ലെറ്റ് നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പോൾ വളരെ ഭംഗിയുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ബ്രേസ്ലെറ്റാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു വൈറ്റ് കളറിലെ കോട്ടൺ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ക്രോഷ്യ നീഡിൽ വേണം. അത് ഞാൻ 2 സൈസിലാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ ബീഡ്സ് ഉണ്ട്. ബീഡ്സ് കോർക്കാനായിട്ട് ഞാനൊരു നീഡിലും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് എത്രത്തോളം ബീഡ്സ് ആണോ ആവശ്യം അത് മൊത്തത്തിൽ കോർത്തെടുക്കുക. അതായത് കുറച്ച് കൂടുതൽ അങ്ങ് കോർത്ത് വയ്ക്കുക. കാരണം നമുക്ക് പിന്നീട് കോർത്ത് ചെയ്തതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ മാക്സിമം കുറച്ച് ബീഡ്സ് അങ്ങോട്ട് കൊടുക്കുക, അതിൽ കോർത്തെടുത്ത് വെക്കുക. എക്സ്ട്രാ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് കട്ട് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറഞ്ഞു പോയാൽ പിന്നെ അത് കയറ്റിയെടുക്കുക. കുറച്ച് നമുക്ക് ത്രെഡിന് നീളം കുറവാണെന്നുണ്ടെങ്കിൽ പറ്റും, പക്ഷേ അതല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ബീഡ്സ് കോർക്കുമ്പോൾ കുറച്ച് ഫ്രണ്ടിൽ തുടക്കത്തിലുള്ള ത്രെഡ് കുറച്ചൊന്നും വ്യത്യാസമായതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് നോർമൽ ക്രോഷി ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ 8 ചെയിൻസ് ആദ്യം കൊടുക്കുകയാണ്. എയ്റ്റ് ചെയിൻസ് കൊടുത്തു കഴിഞ്ഞു. ഇനി ഓരോ ബീഡ് ഇതേപോലെ എടുത്തതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച്, ഇനി ഒരു എക്സ്ട്രാ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. പിന്നീട് ഒരു ബീഡ് എടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഈ പാറ്റേൺ ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് ഒരു ബീഡ് എടുത്തിട്ട് ബീഡ് ചേർത്ത് വെച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ബീഡില്ലാതെ, പിന്നീട് വീണ്ടും ബീഡ് വെച്ചിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്. അങ്ങനെ ഞാൻ നമുക്ക് എത്രയാണോ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് അതിനനുസരിച്ചിട്ട് ഞാൻ ചെയ്യുകയാണ്. നമുക്കിത് നീളം കൂട്ടിയെടുത്തിട്ട് നെക്ലെസ് മാതിരിയും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബ്രേസ്ലെറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യത്തിനുള്ള നീളത്തിൽ അളന്ന് നോക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഒരു 7.5 ഇഞ്ച് ആണ് എനിക്ക് വേണ്ടത്. നമുക്ക് ഇപ്പോൾ ഒരു 6 ഇഞ്ചോളം വന്നിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ ജോയിൻ്റ് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ ഒരു ബീഡും കൂടി കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും 8 ചെയിൻസ് സെപ്പറേറ്റ് കൊടുത്തു. ഇതെനിക്ക് ഹുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഉദ്ദേശിച്ച ലെങ്ത്ത് എനിക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് വലിഞ്ഞ് വരുന്ന ടൈപ്പിലുള്ളതാണ് ചെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഞാൻ ഇതിങ്ങനെ ഹുക്ക് ഇടുന്നത് ഇങ്ങനെ ഓവർലാപ്പ് വരുന്ന രീതിയിലാണ്. സോ അതുകൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ലെങ്ത്ത് എടുക്കാനായിട്ട്. ഇനി അടുത്ത ലെയർ ചെയ്യാം. അതിന് ഒരു ചെയിൻ ചെയ്തതിന് ശേഷം ബാക്കി നമ്മൾ 8 ചെയിൻസ് ചെയ്തതിൻ്റെ മുകളിൽ കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്യുക. എട്ട് ചെയിനാണ്. സോ 8 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ ചെയ്തെടുക്കുക. എട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു ചെയിൻ ചെയ്യുന്നു. ഒരു ബീഡെടുത്ത് ഒരു ചെയിൻ, വീണ്ടും ഒരു ചെയിൻ, ബീഡെടുത്ത് ചെയിൻ, പിന്നെ ബീഡില്ലാതെ ചെയിൻ. അതേമാതിരി ഞാനിത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ചെയ്തതിൻ്റെ അത്രയും ലെങ്ത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 8 ചെയിൻ ചെയ്തതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് എത്ര ലെയേഴ്സ് വേണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് കുറച്ച് ലൂസായിട്ടാണ് കയ്യിൽ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കാം. അതല്ല
ടൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്, സോ അതാണ് ഞാൻ പറഞ്ഞത്, അവരോരുത്തരുടെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത് എടുക്കുക. അപ്പം ഞാനിതൊരു 5 layers ആണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നോക്കുക, ഞാൻ 3rd layer വന്നപ്പോൾ 2 chain ചെയ്തതിന് ശേഷം, സോറി 2 single crochet ചെയ്തതിന് ശേഷം 3 chain ചെയ്ത് പിന്നീട് ലാസ്റ്റത്തെ 2 chainൽ 1 single crochet ചെയ്യുകയാണ്. അതെനിക്കൊരു ബട്ടൺ ഹോൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏതാണോ വീതി എത്രത്തോളം ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അതിൻ്റെ ഏകദേശം മിഡിലിൽ വരുന്ന രീതിയിൽ ഈ ഒരു ഹോൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പാറ്റേണിൽ തന്നെ ബീഡ് വിത്ത് ചെയിൻ, വിത്തൗട്ട് ചെയിൻ, സോറി വിത്തൗട്ട് ബീഡ്, അങ്ങനെ ആ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്തോ അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തോ അങ്ങനെ വ്യത്യാസമാക്കിയൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് അങ്ങനെ ചെയ്തെടുക്കുക, വേറൊരു രീതിയിൽ കിട്ടും. ഇപ്പോൾ നമുക്ക് നെക്ലസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ഭംഗിയുണ്ടാവും. ഇനി ഈ സൈഡിൽ നമുക്ക് ബട്ടൺ ഫിക്സ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഹോളൊന്നും വേണ്ട, നേരെ തന്നെ സ്ട്രെയിറ്റ് തന്നെ ചെയ്യുകയാണ്. തിരിച്ച് ഞാൻ 1 layer കൂടി ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഹോളിൻ്റെ മുകളിൽ നമ്മൾ 3 chain ചെയ്തത്, പക്ഷെ ഞാൻ അവിടെ 4 single crochet ചെയ്യുന്നുണ്ട്. കാരണം 4 single crochet ഇത് സ്പേസ് വിട്ടെടുത്താണ് നമ്മൾ 3 chain ചെയ്തത്. ടോട്ടൽ ഇപ്പോൾ 8 single crochet അവിടെ വന്നിട്ടുണ്ട്. മൊത്തം 4 layers ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ ഇനി 1 layer കൂടി ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും മതി എന്നുള്ളവർക്ക് ഇത് വെച്ച് നിർത്താം. ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഹോൾ ഇടുന്നത് ഈ മിഡിലിൽ വരുന്ന രീതിയിൽ ആകാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ബീഡ്സും എക്സ്ട്രാ കൊടുക്കാൻ ശ്രദ്ധിക്കുക. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു എത്രത്തോളം ബീഡ്സാണ് നമുക്ക് ആവശ്യമുള്ളത് അത് ആദ്യമേ ത്രെഡിൽ കോർത്തിരിക്കണം. അങ്ങനെ ഞാൻ 5 layers ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എക്സ്ട്രാ ഉള്ള കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ഇതേപോലെ കെട്ടിട്ടെടുക്കുക. ബാക്കി എക്സ്ട്രാ നിൽക്കുന്നതും കൂടെ കൂടെ തന്നെ കെട്ടിട്ട് ബാക്കി നമ്മൾ ചെയ്തിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് ആ ത്രെഡ് ഒന്ന് കോർത്തെടുത്ത് നിർത്താവുന്നതാണ്. നമ്മൾ ബട്ടൺ ചെയ്യുന്നതിൻ്റെ അകത്തോട്ട് അതിങ്ങനെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുമ്പും കാണാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. രണ്ടു വശത്തെയും ആ എക്സ്ട്രാ നീണ്ടിരിക്കുന്ന വശം നമുക്ക് ഇതേമാതിരി ചെയ്തിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയെടുക്കാം. ഇനി നമുക്കിവിടെ ബട്ടൺ ഫിക്സ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറിലൊരു ബട്ടനും പിന്നെ ഒരു ആൻറ്റി ഗോൾഡൻ കളറിലൊരു ബട്ടനും ഉണ്ട്. ഞാനിവിടെ ആ ഗോൾഡൻ കളറിൽ ബട്ടനാണ് യൂസ് ചെയ്യുന്നത്. വലിയ ബട്ടൺ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബട്ടൺ ഹോൾ നമുക്ക് കുറച്ച് വലുതാക്കി കൊടുത്ത് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബട്ടൺ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, സോറി ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബട്ടൺ ഇതേപോലെ ഫിക്സ് ചെയ്യാൻ സാധിക്കും. സോ വളരെ എളുപ്പത്തിൽ വെറും ഒരു 10 minutes കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു
ബ്രേസ്ലെറ്റ് നിർമ്മിക്കാൻ സാധിക്കും. നമ്മുടെ കയ്യിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതിനിപ്പോൾ എംബ്രോയിഡറി ത്രെഡ്, ഇത് കോട്ടൺ ത്രെഡ് ഏതാണെങ്കിലും മതി. അതായത് നമ്മളിപ്പോൾ എംബ്രോയിഡറി ത്രെഡ് മേടിക്കാൻ കിട്ടുന്നത്, ഹാൻഡ് എംബ്രോയിഡറിയുടെ ത്രെഡ് മേടിക്കാൻ കിട്ടുന്നതൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള കളേഴ്സിൽ നമുക്കിത് ചെയ്യാം. ഏത് കളറിലെ ബീഡ്സും മൾട്ടി കളർ ബീഡ്സും എല്ലാം കൊടുത്ത് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.